ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് സയൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഹരിതഗ്രഹ വാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹം. ഓപ്ഷൻ സി ശുക്രൻ. ഹരിതഗ്രഹ വാതക പ്രഭാവം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹം ശുക്രൻ. സെവന്ത് ഡേ ഫീവർ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ ലെപ്റ്റോസ് പൈറോസിസ്. സെവന്ത് ഡേ ഫീവർ എന്നറിയപ്പെടുന്നത് ലെപ്റ്റോസ് പൈറോസിസ്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് എന്ത്? ഓപ്ഷൻ എ ഹീമോഗ്ലോബിൻ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ. ഫലങ്ങൾ ഉണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം. ഓപ്ഷൻ സി വാഴ. ഫലങ്ങൾ ഉണ്ടെങ്കിലും വിത്തില്ലാത്ത സസ്യം വാഴ. ഇലകളിൽ ആഹാരം ശേഖരിക്കുന്ന സസ്യം. ഓപ്ഷൻ ബി ക്യാബേജ്. ഇലകളിൽ ആഹാരം ശേഖരിക്കുന്ന സസ്യം ക്യാബേജ്. ഏതിന്റെ അയിരാണ് പെൻ ലാൻഡൈറ്റ്? ഓപ്ഷൻ സി നിക്കൽ. ഏതിന്റെ അയിരാണ് പെൻ ലാൻഡൈറ്റ്? നിക്കൽ. ഒരേ തരം തന്മാത്രകൾക്കിടയിലൂടെയുള്ള ബലമാണ്. ഓപ്ഷൻ ബി കോഹിഷൻ. ഒരേ തരം തന്മാത്രകൾക്കിടയിലൂടെയുള്ള ബലമാണ് കോഹിഷൻ. മെഗലോബ്ലാസ്റ്റമിക് അനീമിയ ഉണ്ടാകുന്നത് ഏതിന്റെ അഭാവം കാരണമാണ്? വിറ്റാമിൻ ബി നയൻ. മെഗലോബ്ലാസ്റ്റമിക് അനീമിയ ഉണ്ടാകുന്നത് ഏതിന്റെ അഭാവം മൂലമാണ്? വിറ്റാമിൻ ബി നയൻ. ഹൈഡ്രജൻ വാതകത്തിന്റെ നിറം. ആൻസർ ഓപ്ഷൻ ഡി നിറമില്ല. ഹൈഡ്രജൻ വാതകത്തിന്റെ നിറം നിറമില്ല. ഇന്ത്യയിലെ ദേശീയ വൃക്ഷമായ പേരാടിന്റെ സസ്യശാസ്ത്ര നാമം. ആൻസർ ഓപ്ഷൻ ബി ഫൈക്കസ് ബംഗാളിനിസിസ്. ഇന്ത്യയിലെ ദേശീയ വൃക്ഷമായ പേരാലിന്റെ സസ്യ ശാസ്ത്രനാമം ഫൈക്കസ് ബംഗാളിനിസിസ്. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ക്ഷയം. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷയം. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം. ഓപ്ഷൻ ഡി അന്നജം. അരിയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകം അന്നജം. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത് ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ സി നീൽസ് ബോർ. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്ന ഷെല്ലുകളിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ നീൽസ് ബോർ. മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 206. മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം 206. ദണ്ഡിന്റെ ആകൃതിയിലുള്ള ബാക്ടീരിയ ഏത്? ഓപ്ഷൻ സി ബാസിലസ്. ദണ്ഡിന്റെ ആകൃതിയിലുള്ള ബാക്ടീരിയ ബാസിലസ്. ഇന്ത്യൻ രാസവ്യവസായത്തിന്റെ പിതാവ് ആരാണ്?
ഓപ്ഷൻ എ ആചാര്യ പി സി റേ. ഇതിന്റെ ആർട്സ് വ്യവസായത്തിന്റെ പിതാവ് ആചാര്യ പി സി റേ. അമീബ സഞ്ചരിക്കുന്നത് എന്തുപയോഗിച്ചാണ്? ഓപ്ഷൻ ഡി കപടപാദങ്ങൾ. അമീബ സഞ്ചരിക്കുന്നത് എന്തുപയോഗിച്ചാണ്? കപടപാദങ്ങൾ. സെല്ലൻ ചാർട്ട് എന്തിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി കാഴ്ച. സ്റ്റെല്ലൻ ചാർട്ട് എന്തിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാഴ്ച. കോലരിക്കിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഷട്ട്പദം ഏത്? ഓപ്ഷൻ എ ലാക് ഷട്ട്പദം. കോലരക്കിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഷട്ട്പദം ലാക് ഷട്ട്പദം. ഗാൽവനൈസിംഗിൽ ഇരുമ്പിന്റെ ലോഹ നാശം തടയാൻ ഏത് ലോഹം കൊണ്ടാണ് ആവരണം ചെയ്യുന്നത്? ഓപ്ഷൻ ഡി സിങ്ക്. ഗാൽവനൈസിംഗിൽ ഇരുമ്പിന്റെ ലോഹനാശനം തടയാൻ ഏത് ലോഹം കൊണ്ടാണ് ആവരണം ചെയ്യുന്നത്? സിങ്ക്. മൂലകത്തിന്റെ ഐഡന്റി കാർഡ് എന്നറിയപ്പെടുന്ന ആറ്റത്തിന്റെ കണമേത്? ഓപ്ഷൻ ഡി പ്രോട്ടോൺ. മൂലകത്തിന്റെ ഐഡന്റി കാർഡ് എന്നറിയപ്പെടുന്ന ആറ്റത്തിന്റെ കണം പ്രോട്ടോൺ. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണ നിയമങ്ങൾ എന്നിവ പ്രതിപാദിക്കുന്ന കൃതി ഏത്? ഓപ്ഷൻ എ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, ഗുരുത്വാകർഷണ നിയമങ്ങൾ എന്നിവ പ്രതിപാദിക്കുന്ന കൃതി പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുപ്പമേറിയ ഇനമേത്? ഓപ്ഷൻ ബി ക്യുമുലോ നിംബസ്. മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുപ്പമേറിയ ഇനം ക്യുമുലോ നിംബസ്. കാറ്റുവീഴ്ച രോഗം തെങ്ങിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ ബി വേരുകളെ. കാറ്റുവീഴ്ച രോഗം തെങ്ങിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? വേരുകളെ. ജലം ചൂടാകുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? സംവഹനം. ജലം ചൂടാകുന്നത് ഏത് പ്രക്രിയ മൂലമാണ്? സംവഹനം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ഓപ്ഷൻ ബി കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം? ഓപ്ഷൻ സി ജീവകം ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ജീവകം ഡി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.